ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഡ്രോൺ കരാറിന് വേണ്ടി കൈകോർത്തിരുന്നു. എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഉറപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു. ഡിജിറ്റൽ ലോകത്തും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തും. ഇന്ത്യ US IT ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ആദ്യത്തെ സൈബർ സുരക്ഷാ സംരംഭത്തിന് തുടക്കം കുറിച്ചു US കൗൺസിലേറ്റ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. മഹർത്ത ചേംബർ ഓഫ് കൊമേഴ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് അഗ്രികൾച്ചർ എന്നിവയുടെ സഹകരണത്തോടെ ആദ്യത്തെ US ഇന്ത്യ സൈബർ സുരക്ഷാ സംരംഭം ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള IT ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും IT ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത്യാധുനിക പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ആഗോളതലത്തിൽ മികച്ച സൈബർ സുരക്ഷാ വിദഗ്ധരെ ഒന്നിപ്പിക്കുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് US കൌൺസിൽ ജനറൽ മൈക്ക് ഹാംഗി പറഞ്ഞു. MCCI പൂനെ ബിസിനസ് ഇന്റർനാഷണൽ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. സൈബർ ഇടങ്ങളിൽ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കാനും സംരംഭം സഹായിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ മനുഷ്യ ചരിത്രത്തിലെ തന്നെ വേഗത്തിലാണ് മുന്നേറുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധവും ഡിജിറ്റൽ ലോകത്തും ദൃഢമാകണമെന്ന ആശയമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതു സ്വകാര്യ മേഖലകളുടെ വികസനത്തിന് സുരക്ഷിതവും സുസ്ഥിരവുമായ സൈബർ ഇടം നിർണായകമാണെന്ന് ഹാംഗി അഭിപ്രായപ്പെട്ടു. US ഇന്ത്യ ഉഭയകക്ഷി ബന്ധത്തിൽ സൈബർ പ്രശ്നങ്ങളെ വളരെ ഗൌരവമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. സൈബർ സുരക്ഷാ ഭീഷണിയും എങ്ങനെ കുറയ്ക്കാമെന്നും ഡിജിറ്റൽ വിപ്ലവം ആഗോള അഭിവൃദ്ധിയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നത് എപ്രകാരമാണെന്നും ഇരു രാജ്യങ്ങളും നോക്കിക്കാണുന്നത്. നിർമ്മിത ബുദ്ധി അസാധാരണമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, നിർണായകമായ മറ്റ് സാങ്കേതിക വിദ്യകൾ, ബയോ എഞ്ചിനീയറിംഗ്, ഊർജ്ജം എന്നിവയിൽ അസാധാരണമായ പ്രവർത്തനങ്ങൾ ലോകം നിരീക്ഷിക്കുകയാണെന്നും ഉച്ചകോടിയിലെ ഹാംഗി കൂട്ടിച്ചേർത്തു. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്താൻ മന്ത്രിതല യോഗത്തിൽ ധാരണയുമായിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവരാണ് ചർച്ച നടത്തിയിരുന്നത്. ഇന്തോ പസഫിക് മേഖലയിലെ വ്യാപാര പ്രതിരോധ രംഗത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തമാക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2018 മുതൽ ഇന്ത്യ അമേരിക്ക 2+2 മന്ത്രിതല ചർച്ചകൾ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സ്റ്റേറ്റ് സന്ദർശനവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇന്ത്യ സന്ദർശനവും ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ബന്ധം ശക്തമാക്കാൻ വഴിയൊരുക്കിയതായി കൂടിക്കാഴ്ചയുടെ ആമുഖ പ്രസംഗത്തിൽ എസ് ജയശങ്കർ വ്യക്തമാക്കി. പ്രതിരോധം, വ്യവസായം, സാങ്കേതിക വിദ്യ, നയതന്ത്രം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ ഇന്തോ അമേരിക്കൻ സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ചകളാവുകയും ചെയ്തു. 4.5 ലക്ഷം വരുന്ന അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് അനുകൂലമായ ചർച്ചകളും മന്ത്രിതല കൂടിക്കാഴ്ചയിൽ നടന്നു. അമേരിക്കൻ വിസ നടപടികളിലെ കാലതാമസം ഒഴിവാക്കാനുള്ള ചർച്ചകൾക്കും മന്ത്രിതല കൂടിക്കാഴ്ചയിൽ തുടക്കം കുറിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധ സാഹചര്യവും ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷയും കൂടിക്കാഴ്ചയിലെ മുഖ്യ അജണ്ടകളിലൊന്നായിരുന്നു. അടുത്ത വർഷം ആദ്യമായാണ് അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. ഈ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള പ്രാഥമിക ചർച്ചകളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നടന്നിട്ടുണ്ട്. അതേസമയം ഉഭയകക്ഷി ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിനും ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം കുറിക്കുന്നതുമായ കരാറുകളാണ് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത്. 2023 ആദ്യം വരെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത സഹകരണമാണ് ഈ സമീപനം അമേരിക്കയെയും നാറ്റോ രാജ്യങ്ങളെയും ക്ഷുഭിതരാക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യ റഷ്യയുടെ ആക്രമണത്തെ അപലപിക്കാതിരിക്കുകയും റഷ്യക്കെതിരായ സാമ്പത്തിക നിരോധനങ്ങൾ കണക്കിലെടുക്കാതെ റഷ്യൻ എണ്ണ ഇറക്കുമതി നടത്തുകയും ചെയ്തതോടെ ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിന്റെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആഭ്യന്തര നയങ്ങളെപ്പറ്റി അമേരിക്കയിൽ ശക്തമായ വിമർശനവും ഉയർന്നു വന്നിരുന്നു. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ആധികാരികമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.